അമൃതാത്മാക്കൾ. നമ്മൾ മഹാഭാരതാന്തർഗതമായ ഭഗവത്ഗീതയിലെ 20-ാമത്തെ ശ്ലോകമാണ് കാണുന്നത്. കഠോപനിഷത്തിനെ, സൗദ പ്രമാണത്തെ ഉദ്ധരിച്ചുകൊണ്ട് ഭഗവാൻ ശ്രീകൃഷ്ണ പരമാത്മാവ് അർജുനന് ആത്മ അനാത്മ വിവേചനം, നിത്യമായ ആത്മാവും അനിത്യമായ ശരീരാദികളും ശരീരാദികളുടെ വികാരങ്ങളായ ജായതേ, അസ്ഥി, വർദ്ധതേ, വിപരിണാമതേ, അപക്ഷീയതേ, വിനശ്യതി എന്നിവയെ വ്യക്തതയോടെ ചൂണ്ടിക്കാണിച്ച് ന ജായതേ മ്രിയതേ എന്നും അജഹ നിത്യഹ എന്നും ഭംഗ്യം തരേണ പറഞ്ഞത് നാം കണ്ടു. അജോ നിത്യ ശാശ്വതോയം ശാശ്വത, ആത്മാവ് നിത്യമാണെങ്കിൽ അത് ജന്മമരണമുണ്ടാക്കുന്ന പ്രവാഹ നിത്യമോ എന്ന് സംശയമുണ്ടാവും. സംസാരം പ്രവാഹ നിത്യമാണ്. പ്രവാഹ നിത്യതയെ നിത്യമായ ആത്മാവിൽ അനിത്യമായ ദേഹാദികളെ അധ്യസിച്ച് ജനിമരണങ്ങളോടുകൂടിയ ജീവൻ നോക്കിക്കാണുമ്പോൾ പ്രവാഹ നിത്യത സത്യമാണെന്നും അധ്യസിച്ചു നിൽക്കുന്ന താൻ വിനാശിയാണെന്നും തോന്നും. നിത്യതയെ പ്രവാഹനിത്യതയും കേവല നിത്യതയുമായി വ്യവച്ഛേദിച്ചറിയുവാനുള്ള സങ്കേതങ്ങൾ ലഭിക്കുമ്പോൾ മാത്രമേ അറിവുണ്ടാവൂ. സംസാരം പ്രവാഹനിത്യമാണ്. അപ്പോൾ ആത്മാവിൽ എന്തു വിശേഷത? ഇതിന്മേൽ പറയുന്നു, ശാശ്വത ശാശ്വതസ്തു ധ്രുവ എന്ന് കോശാന്തരം. ധ്രുവമെന്നാൽ വൃത്തിക്ഷയാദി പരിണാമരഹിതം, യാതൊന്ന് വൃത്തിക്ഷയങ്ങളുള്ളതാണോ അത് ശാശ്വതമല്ല. സംസാരം വൃത്തിക്ഷയങ്ങളോടുകൂടിയതാണ്, അതുകൊണ്ട് ശാശ്വതമല്ല. കേവലം ശാശ്വതമെന്ന് പറയുക, അജോ നിത്യ എന്തിന്? ശാശ്വതം എന്ന് മാത്രം പറഞ്ഞാൽ പോരെ. ധ്രുവൻ്റെയും ജന്മമുണ്ടായതായി പുരാണങ്ങൾ പറയുന്നു. ശാശ്വതം ഭവ പുന പുന ഉണ്ടായാൽ ശാശ്വതം എന്ന് പറയും. അതുകൊണ്ട് അജോ നിത്യം എന്നാദ്യം പറഞ്ഞു. ശാശ്വതം സ്ഥിരം, അതായത് വൃദ്ധി ഏവം വിപരിണാമം ഇല്ലാത്തത്. രണ്ട് ഭാവവികാരങ്ങളെയും ഒരുമിച്ച് നിഷേധിക്കുകയാണ് ഭഗവാൻ ഇവിടെ. അതായത് വൃദ്ധിയെയും ക്ഷയത്തെയും ഒരുമിച്ച് നിഷേധിക്കുന്നു. പുരാണ അജഹ നിത്യ ശാശ്വത. അജമെന്നതിലൂടെ ജായതേ എന്ന വികാരത്തെയും ഇതര വികാരങ്ങളെയും നിഷേധിച്ചു. നിത്യമെന്ന ശബ്ദത്തിലൂടെ വിനാശമെന്ന വികാരത്തെയും മുൻപുള്ളതിനെയും നിഷേധിച്ചു. ശാശ്വത എന്നുള്ളതിലൂടെ വിപരിണാമത്തെയും വർധനവിനെയുമെല്ലാം നിഷേധിച്ചു. പുരാണ അപക്ഷയ നിവാരണത്തിനുള്ള വിശേഷണമാണ്.
ഇവിടെ ഭാഷ്യത്തിൽ ഭഗവാൻ ശങ്കരാചാര്യർ പറയുന്നത് പുരാപി നവഹ ഏവം പുരാ അധികം നവ. ഈ വിഗ്രഹത്തിൽ വായുടെ ലോപം വന്നുവെന്നാണ്. അങ്ങനെ പുരാണ ശബ്ദം ഉണ്ടായി. അതിൻ്റെ അർത്ഥമെന്ത്? പണ്ട് നവമായിരുന്നു, എല്ലാം ആരംഭത്തിൽ നവമാണ്. നമ്മളും മുൻപ് നവമായിരുന്നു, ഇപ്പോൾ പഴകിപ്പോയി. പുരാപി എന്നിങ്ങനെ അഭിശബ്ദം യോജിപ്പിച്ചിരിക്കുന്നു. പഴയതാണെങ്കിലും അഭി എന്ന് യോജിപ്പിക്കുമ്പോൾ പണ്ടും നവമായിരുന്നു എന്ന് പറഞ്ഞാൽ പണ്ടും അത് പുതിയതായിരുന്നു എന്ന് പറഞ്ഞാൽ ഇന്നും പുതിയതാണെന്നാണ്. പണ്ടും എന്ന് പറയുന്നതിൻ്റെ ആവശ്യം എന്താണ്? പണ്ട് നവമായിരുന്നു. ഈ അഭികാരം മുകളിൽ യോജിപ്പിച്ചിരിക്കുന്നു. അതിന് സമാധാനം പണ്ട് പുതുതായിരുന്നു എന്നല്ല, പുരാതന സൻ അഭിനവ എന്നു വിഗ്രഹം. പുരാതനമായിരുന്നിട്ടും പുതിയതാണ്, പഴയതായിരുന്നിട്ടുകൂടി പുതിയതാണ് ആത്മാവ്. അത് ജീർണമാകുന്നില്ല, അപക്ഷയമെന്ന വികാരമുണ്ടാകുന്നില്ല. എന്തുകൊണ്ടെന്നാൽ പുരാപി നവഹ, ഈ നിയമം എന്നുമുണ്ടാവും. പുരാണമായിട്ടും പുതിയത്, ലൗകികങ്ങളായ ഏതു വസ്തുവും അപക്ഷയ വികാരത്തോടു കൂടിയതാണ്. എല്ലാ വസ്തുവിൽ നിന്നും ചോർച്ചയുണ്ടാകുന്നു. അതുകൊണ്ടാണ് അതിനെ ദ്രവ്യം എന്ന് വിളിക്കുന്നത് തന്നെ, ദ്രവണാത്. അത് ദ്രവിച്ചുകൊണ്ടേയിരിക്കുന്നതാണ്, ദ്രവിക്കാത്തതായി ഒരു വസ്തുവുമില്ല. സർവദ എല്ലാ തരത്തിലും എല്ലാ ഇപ്പോഴും എല്ലാ വസ്തുക്കൾക്കും ദ്രവണം സ്വഭാവമാണ്. ആ വസ്തു സ്വഭാവം ഇല്ലാത്തതാണ് പുരാണം. പുരാതനമായിരുന്നിട്ടും നവമായിരിക്കുന്നത്, പുരാതനമായിട്ടും നവമാകുന്നത് ആത്മാവാണ്. ആത്മാവിനെക്കുറിച്ച് സൈദ്ധാന്തികമായി വർണ്ണിക്കുന്നത് കൊണ്ടാണ് പുരാണമെന്ന പേര് ഗ്രന്ഥങ്ങൾക്കും വന്നിട്ടുള്ളത്. അന്നും ഇന്നും എന്നും നവമായ ആത്മാവിനെ അന്വേഷിക്കുക, അനുഭൂതമാക്കുക, ആത്മാവിനെ ശ്രവണം ചെയ്യുക, ആത്മാവിനെക്കുറിച്ച് മനനം ചെയ്യുക, ആത്മാവിനെക്കുറിച്ച് നിധിധ്യാസനം ചെയ്യുക, അങ്ങനെയുള്ള സദ്ഗ്രന്ഥത്തെയാണ് പുരാണമെന്നും വിളിക്കുന്നത്. പുരാതനഹ സൻ അഭി നവ, ഈ നിയമം എന്നുമുണ്ടാകും. പുരാണമായിട്ടും പുതിയത് എന്ന് ലക്ഷണം. ജീർണമാകുന്നവയ്ക്ക് ലക്ഷണമില്ല. സകല ജന്തുശരീരങ്ങളും സകല സസ്യശരീരങ്ങളും ഭൂമി മുതലായ വസ്തുക്കളും ജീർണിക്കുന്നവയാണ്. ജീർണിവിക്കുന്നവയൊന്നും നവമായിരിക്കില്ല. ലക്ഷണം അപ്പോൾ ലക്ഷണം തന്നെ എപ്രകാരം? ലക്ഷണമെന്നാൽ ലക്ഷ്യം എന്നുവരെ, അതുവരെയേ ലക്ഷണമുള്ളൂ. ലക്ഷ്യമില്ലാതായാൽ ലക്ഷണമില്ല. മനുഷ്യൻ യൗവനയുക്തനാണ് എന്ന് ലക്ഷണമില്ല.
കാരണം ലക്ഷ്യമായ യൗവനം മാറുന്നതാണ്. കാരണം ലക്ഷ്യമില്ല, കാരണം വൃദ്ധനായാൽ യൗവനമില്ല. മനുഷ്യൻ രണ്ടു പാദങ്ങളുള്ളവനാണ്, അത് ലക്ഷണമാണ്. ശരിയായാൽ മനുഷ്യൻ്റെ ലക്ഷണം രണ്ടു പാദങ്ങളാണ്, നാൽക്കാലികൾക്ക് നാല് പാദങ്ങളാണ്. അപ്പോൾ അത് ലക്ഷണം ശരിയാണ്. എപ്പോൾ വരെ മനുഷ്യനുണ്ടോ അയാൾ ദ്വിപാദിയാണ്. അതുപോലെ കാലാന്തരത്തിൽ പുരാനവ ലക്ഷണമില്ലെങ്കിൽ പുരാജീർണമെന്ന് പറയണം. പുരാണ ശ്രൗതലക്ഷണത്തിൽ സിദ്ധമാണ്. അതുകൊണ്ട് പുരാണമാണ് ആത്മാവ് എന്ന് പറഞ്ഞാൽ അപക്ഷയ ഇല്ലാത്തതാണ് ആത്മാവ്. ക്ഷയകാലമില്ലാത്ത സദാ നവമായിരിക്കുന്നതാണ് ഈ ആത്മാവ്. ന ഹന്യതേ ഹന്യമാനേ ശരീരേ, ശരീരം മൃതമാവുമ്പോഴും ആത്മാവ് നശിക്കുന്നില്ല. അത് സൂര്യസമാനമാണ്. സൂര്യപ്രകാശം ബലൂണിൽ പതിക്കുന്നു, അത് വായു നിറഞ്ഞപ്പോൾ വീർത്ത് വരുന്നു. പ്രകാശം വീർക്കുന്നില്ല, ചൂടുകൊണ്ട് വായു വീർക്കുന്നു. ആ ബലൂൺ പൊട്ടിപ്പോയാലും പ്രകാശം നശിക്കുന്നില്ല. അതുപോലെ ശരീരം ചെറുത് വലുത് നശിച്ചത് ഇങ്ങനെയെല്ലാം ശരീരത്തിനേ ഉള്ളൂ. ആത്മാവിനീ വികാരങ്ങളില്ല. അതുകൊണ്ട് ആത്മാവ് കൊല്ലപ്പെടുന്നില്ല, ആത്മാവ് നശിക്കുന്നില്ല. ശരീരം നശിച്ചാലും ആത്മാവ് നശിക്കുന്നില്ല. ആത്മാവിന് ആറ് ഭാവവികാരങ്ങളുമില്ല. ശരീരത്തിന് ഈ വികാരങ്ങളുണ്ട്. ഈ ആറ് ഭാവവികാരങ്ങളും ആത്മാവിൽ അഭാവമാണ്. അതാണ് അനുസന്ധാനം ചെയ്യേണ്ടത്. ശരീരത്തെ ആത്മാവിൽ നിന്ന് പൃഥക്കരിച്ചു മനസ്സിലാക്കി സ്ഥൂല ശരീരത്തെയും സൂക്ഷ്മ ശരീരത്തെയും കാരണ ശരീരത്തെയും ആത്മാവിൽ നിന്ന് വേർപെടുത്തി അന്തഃകരണങ്ങളെയും മനസ്സിനെയും ഇന്ദ്രിയങ്ങളെയും വേർപെടുത്തി ഇന്ദ്രിയങ്ങൾക്കും അന്തഃകരണത്തിനും മനസ്സിനും ബുദ്ധിക്കും അഹങ്കാരത്തിനും അന്തഃകരണമെന്ന് പറയുമ്പോൾ മനസ്സ് ബുദ്ധി അഹങ്കാരം ഇവയൊക്കെ നാശമുള്ളതാണ്. മനസ്സ് ഞാനല്ല, ബുദ്ധി ഞാനല്ല, അഹങ്കാരവും ഞാനല്ല എന്ന് മനസ്സിലാക്കി. വിഷയലോകങ്ങളായ വിഷയങ്ങളൊന്നും ശബ്ദവും സ്പർശവും രൂപവും രസവും ഗന്ധവും ഞാനല്ല. ശബ്ദ സ്പർശ രൂപരസഗന്ധാദികളുടെ കാരണമായ ഭൂതതന്മാത്രകളും ഞാനല്ല. അവയൊക്കെ നാശമുള്ളവയാണ്. ആകാശം വായു അഗ്നി ജലം പൃഥ്വി ഇവയെല്ലാം പരിണാമവിശേഷങ്ങളോടുകൂടിയവയാണ്. ഇവയെല്ലാം നാശമുള്ളവയാണ്. ഇവയൊന്നും ഞാനല്ല. അപ്പോൾ ഇന്ദ്രിയങ്ങൾ ഞാനല്ല. കണ്ണ് മൂക്ക് ചെവി തൊക്ക് തുടങ്ങിയ ജ്ഞാനേന്ദ്രിയങ്ങളും കയ്യ് കാല് ഉപസ്ഥം തുടങ്ങിയ കർമ്മേന്ദ്രിയങ്ങളും നാശമുള്ളവയാണ്. അവ ഞാനല്ല. പരിണാമമുള്ളവയാണ്. അവ ഞാനല്ല. അപ്പോൾ ഇന്ദ്രിയങ്ങളല്ല, വിഷയങ്ങളല്ല, ഇന്ദ്രിയാർത്ഥങ്ങൾ വിഷയങ്ങളല്ല, അന്ധകരണമല്ല, ഭൂതങ്ങളല്ല, ഇവയൊന്നും ഞാനല്ല എന്ന് പൃഥക്കരിച്ച് മനസ്സിലാക്കി ഏകവും അദ്വയവും അജവും നിത്യവും ശാശ്വതവും പുരാണവുമായ ആത്മാവാണ് ഞാൻ
എന്ന് വിവേകിയായി ആത്മാ അനാത്മഭാവങ്ങളെ വേർതിരിച്ചറിഞ്ഞ് മനസ്സിലാക്കുന്നതിന് വേണ്ടിയാണ് ഭഗവാൻ ശ്രീകൃഷ്ണ പരമാത്മാവ് മഹാഭാരത യുദ്ധക്കളത്തെ ഒരു ഗുരുകുലക്ഷേത്രമാക്കി മാറ്റി ഭംഗ്യം തരേണ ഈ ഉപദേശം ചെയ്യുന്നത്. ഈ ഉപദേശം അർജുനന് ഉള്ളിൽ തട്ടിയാൽ അർജുനനിൽ ആവിർഭവിച്ച യുദ്ധങ്ങൾ അസ്തമിക്കുകയും അവിടെ അജമായ ആത്മാവിനെ, നിത്യമായ ആത്മവസ്തുവിനെ, ശാശ്വതമായ ആത്മാവിനെ സാക്ഷാത്കരിക്കാൻ കഴിയുകയും ചെയ്യും. എപ്പോഴാണോ ഒരുവൻ ആത്മസാക്ഷാത്കാരത്തെ നേടുന്നത് അപ്പോൾ ശരീരാധ്യാസങ്ങൾ അസ്തമിക്കും. അതുകൊണ്ട് ഗീതയുടെ സിദ്ധാന്ത ശ്ലോകങ്ങളാണ് ഈ രണ്ടെണ്ണം. ആത്മാവിനെ അറിയിക്കുന്നത് ഈ രണ്ട് ശ്ലോകങ്ങളിലാണ്. ആത്മാവിനെ തിരിച്ചറിയുമ്പോഴാണ് ഒരുവൻ ബ്രഹ്മജ്ഞാനത്തിന് പാത്രീഭൂതനാകുന്നത്. അങ്ങനെ പാത്രീഭൂതനായാൽ പിന്നെ അധ്യാസങ്ങൾ അസ്തമിക്കും. ഇതെൻ്റെയാണ് എന്ന മമത, ഇത് ഞാനാണ് എന്ന അഹങ്കാരം, ഞാൻ ആത്മാവാണെന്നറിഞ്ഞാൽ നാമരൂപങ്ങളില്ല. അർജുനനെന്നോ വിജയനെന്നോ പാർത്ഥനെന്നോ ഉള്ള വിശേഷങ്ങളും ഗൗണങ്ങളും ആയ നാമരൂപങ്ങളിലൊന്നും മമതയുണ്ടാവില്ല. ക്ഷത്രിയനെന്നോ വൈശ്യനെന്നോ ശൂദ്രനെന്നോ ബ്രാഹ്മണനെന്നോ ഉള്ള അഹങ്കാരങ്ങളില്ല. ഞാൻ ആശ്രമപരങ്ങളായ ധർമ്മങ്ങളിൽ ഗൃഹസ്ഥനെന്നോ ബ്രഹ്മചാരിയെന്നോ വാനപ്രസ്ഥനെന്നോ ഉള്ള ഭേദങ്ങളില്ല. ആത്മാവ് ശരീരമല്ല, ശരീരം ആത്മ വിധേയമാവുകയല്ലാതെ ആത്മാവിന് ശരീരത്തിനുള്ള ജന്മവും വൃദ്ധിയും മരണവും ഇല്ല. അതായത് ആത്മാവ് ശരീരാനുവിധേയിയല്ല, സൂര്യൻ എന്ന പോലെ പ്രകാശയിതാവാണ്, ആത്മാ ദ്രഷ്ടാവാണ്, സർവദോഷ വിവർജിതമാണ്. സർവദോഷ വിവർജിതമായ ആത്മാവിൽ കർത്തൃത്വവും കർമ്മവും ഇല്ല. കർമ്മങ്ങളോ കർത്തൃത്വമോ ഭോക്തൃത്വമോ ഇല്ലാത്ത ആത്മാവ് ഏകമാണ്. ഏകമായ ആത്മ അനുസന്ധാനത്തിലേക്ക് അർജുനനെ തദ്വാരാ യുദ്ധക്കളത്തിലെ മുഴുവൻ യോദ്ധാക്കളെയും, തദ്വാര ഭഗവത്ഗീതാ പഠിതാക്കളെ മുഴുവനെയും കൂട്ടിക്കൊണ്ടുപോകുവാൻ പര്യാപ്തമാകുമാറാണ് ഈ സിദ്ധാന്ത ദർശനം ഗീതാകാരൻ അവതരിപ്പിച്ചിട്ടുള്ളത്. അത്യുന്നതമായ ഈ ദർശനത്തിൻ്റെ വെളിച്ചത്തിൽ വേണം നജായതേ മ്രിയതേ വാ കദാചിത് നായം ഭൂത്വാ ഭവിത വാ നഭൂയ അജോ നിത്യ ശാശ്വതോയം പുരാണോ ന ഹന്യതേ ഹന്യമാനേ ശരീരേ. ഈ മഹത്തായ ദർശനത്തിൻ്റെ വെളിച്ചത്തിൽ വേണം ഗീതയെ നാം പഠിക്കാൻ. ഈ മഹത് ദർശനത്തിൻ്റെ വെളിച്ചത്തിൽ പഠിക്കുന്നതായാൽ ആത്മാവിന് കർത്തൃത്വഭോക്തൃത്വങ്ങളില്ല. കർത്തൃത്വഭോക്തൃത്വങ്ങളില്ലാത്തതുകൊണ്ട് കാമനകളില്ല. കാമമെന്ന ശത്രു ഇല്ലെങ്കിൽ യുദ്ധവുമില്ല. സർവയുദ്ധ നിവാരണാർത്ഥം, സർവാനന്ദ പ്രാപ്ത്യർത്ഥം, സർവബന്ധ മോക്ഷാർത്ഥം, സർവ കർമ്മനിവാരണാർത്ഥം, സർവപരിണാമ നിഷേധാർത്ഥം ഈ സിദ്ധാന്തം നമുക്കായി ഭഗവാൻ തരുന്നു. ഇവിടെ
എല്ലാ കർമ്മങ്ങളും ചെയ്യിക്കുന്നു. എല്ലാ ബന്ധങ്ങളിൽ നിന്നും മോചനമുണ്ടാകുന്നു. ഇവിടെ പരാവരയെ ദർശിക്കുന്നു. പരാവരയെ ദർശിച്ചാൽ ശ്രുതി പറയുന്നത് ഭിദ്യതേ ഹൃദയഗ്രന്ഥി ചിദ്യന്തേ സർവസംശയ ക്ഷീയന്തേ ചാസ്യ കർമാണി തസ്മിൻ ദൃഷ്ടേ പരാവരയെന്നാണ്. ആ പരാവരയെ ദർശിച്ചാൽ ശ്രുതി മാതാവ് പറയുന്നത് ആ ദർശനത്തോടുകൂടി ഹൃദയഗ്രന്ഥികൾ പൊട്ടുന്നു. സകല ബന്ധങ്ങളിൽ നിന്നും മോചനം നേടുന്നു. സമസ്ത കർമ്മങ്ങളും ക്ഷയിക്കുന്നു. ക്ഷീയന്തേ ചാസ്യ കർമാണി എന്നാ പറയുന്നു. അർജുനനും അതുതന്നെയാണ് സംഭവിക്കേണ്ടിയിരുന്നത്. ശ്രദ്ധാപൂർവം ഭഗവത് വചനങ്ങളെ അർജുനൻ ഉൾക്കൊണ്ടു എങ്കിൽ സംഭവിക്കുക ഇതുതന്നെയാകുമായിരുന്നു. തൻ്റെ സകല കർമ്മങ്ങളും ക്ഷയിക്കുവാൻ, സമസ്ത വാസനകളും അറ്റുപോകുവാൻ, ആത്മാവിനെ അനാത്മാവിൽ നിന്ന് വേർതിരിച്ച് പൃഥക്കരിച്ച് അറിയുക എന്നുള്ളതാണ് വഴി. ആ അറിവിന് ഭഗവാൻ സർവഥാ പ്രാധാന്യം കൊടുത്തുകൊണ്ട് നജായതേ മ്രിയതേ ജനിക്കുന്നില്ല ഈ ആത്മാവ്, മരിക്കുന്നില്ല ഈ ആത്മാവ്, ഒരിക്കലും ജനിക്കുകയോ മരിക്കുകയോ ചെയ്യുന്നില്ല. ജനിമരണങ്ങളില്ലാത്ത അജവും ശാശ്വതവുമായ ഈ ആത്മസന്നിധിയിലേക്ക് മാനുഷ്യകത്തെ ആട്ടിത്തെളിക്കുന്ന ഉത്തമോത്തമനായ ആ ലോകവന്ധ്യ ഗുരുവിൻ്റെ ശ്രീകൃഷ്ണചന്ദ്രൻ്റെ ഉന്നതമായ ഗൗരവം ശ്രീകൃഷ്ണാർജുന സംവാദത്തിലൂടെ ജനതയ്ക്കാകെ പ്രകാശിപ്പിച്ച അതുല്യപ്രഭാവനായ വ്യാസൻ്റെ പാവനപാദങ്ങളിൽ പ്രണമിച്ച് ഭക്തിയോടുകൂടി നമുക്ക് ഈ ഭാഗം ഇവിടെ ഉപസംഹരിക്കാം.